എല്ലാവരും വരൂ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നമ്മൾ താമസിച്ചു പോയോ? അതാണ് എന്റെയും സംശയം. മണവാളൻ വന്നെന്നാണ് തോന്നുന്നത്. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസിയുമായിരിക്കരുതെന്ന്? നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. അവിടുന്ന് കാണാതിരിക്കുകയില്ല. ബാക്കിയുള്ള അഞ്ചു പേർ എവിടെ? അവർ നമുക്ക് മുമ്പേ മണിയറയിൽ പ്രവേശിച്ചു പോവും. ഇല്ല, സമയം ആകുന്നതേ ഉള്ളൂ. ധൈര്യമായിരിക്കുവിൻ. നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. പ്രിയൻ വരുന്നത് വരെ നമുക്ക് അവനെ പാടി സ്തുതിക്കാം. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, നീ എന്താ താമസിച്ചത്? ഒന്നും പറയണ്ട. കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ താമസിച്ചു. നിങ്ങൾ എന്താ താമസിച്ചത്? കൊറോണ കാലമൊക്കെ ആയിരുന്നുവല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ താമസിച്ചു. വല്ലാത്ത ട്രാഫിക് ബ്ലോക്കും. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് മണവാളം വരുന്നതെന്നാണ് ഇവരുടെ വിചാരം. ഈ മണവാളം വരുമെന്നതിന് എന്താണ് ഇത്ര ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെ ആകുമോ? എന്തായാലും നമ്മൾ ഒരുങ്ങി വന്നു. ഒരു സെൽഫി എടുത്ത് എഫ് ബിയിൽ ഇടാം. സഹോദരിമാരെ, നമുക്ക് വേദപുസ്തകം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:40-42 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് ജാഗരൂകരായിരിക്കും. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ? മണവാളം വരുമ്പോൾ എഴുന്നേൽക്കാം. മണവാളം വരുമ്പോൾ ഞങ്ങളെയും വിളിക്കണേ. അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് വിളക്കുകൾ കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയുമുണ്ട്, എണ്ണ എടുത്തിട്ടില്ല. ഞങ്ങളും മറന്നു, വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാം, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എണ്ണയെടുക്കാൻ മറന്നുപോയി. അയ്യോ, ഞങ്ങളോട് പരിഭവമൊന്നും തോന്നരുതേ. ഇതിൽ നിന്നും കുറച്ചെണ്ണ നിങ്ങൾക്ക് തന്നാൽ എണ്ണ തികയാതെ വരും. അതുകൊണ്ട് വിൽക്കുന്നിടത്ത് പോയി വാങ്ങുവിൻ. ആർക്ക് വേണം ഇവരുടെ എണ്ണ? നമുക്ക് പോയി എണ്ണ വാങ്ങി വരാം. സന്തോഷം.
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങൾ എല്ലാവരും എന്റെ വരവിനായി വിളക്കിരണ്ടയുമായി കാത്തിരുന്നു. വരുവിൻ, നമുക്കൊരുമിച്ച് മണവറയിലേക്ക് പ്രവേശിക്കാം.